2019-ലെ ശിശുദിനം നെന്മാറ അയലൂർ സ്വദേശിയായ കലാധരന്റെ കുടുംബത്തിന് കറുത്ത ഒരു ഓർമ്മയാണ്. അന്നാണ് സ്കൂൾ കുട്ടികളുമായി കലാധരൻ സഞ്ചരിച്ചിരുന്ന ഓട്ടോറിക്ഷ അപകടത്തിൽപ്പെട്ടത്. കലാധരന്റെ കാലുകൾക്ക് ചലനശേഷി നഷ്ടപ്പെട്ടതോടെ കുടുംബത്തിന്റെ വരുമാനവും നിലച്ചു. ഇന്ന് തുടർ ചികിത്സയ്ക്കായി കരുണയുള്ളവരുടെ കനിവ് തേടുകയാണ് ഈ കുടുംബം. ഭാര്യയും രണ്ട് പെൺമക്കളും അടങ്ങുന്നതാണ് കലാധരന്റെ കുടുംബം. സ്വന്തമായി വീടില്ല. ഭാര്യ ലത തൊഴിലുറപ്പ് പദ്ധതിക്ക് പോയി ലഭിക്കുന്ന വരുമാനം കൊണ്ടാണ് വീട്ടിൽ അടുപ്പെരിയുന്നത്. ഇതുവരെ ചികിത്സയ്ക്ക് ചിലവ് വന്നത് 20 ലക്ഷത്തോളം രൂപ. നാട്ടുകാരും സുഹൃത്തുക്കളും സഹായിച്ചതുകൊണ്ടാണ് ഇതുവരെ മുന്നോട്ടു പോകാനായത്. 1.5 വർഷം ഇപ്പൊ 3 മാസമായി ഈ സംഭവം, ഈ കാലുമൊക്കെ ഇതുകൂടെ ഇങ്ങനെ ഈ ഇരിപ്പ് കിടപ്പും ഇരിപ്പും ശരിക്കൊന്നും ഉറങ്ങാനോ അതിനൊന്നും പറ്റില്ല. അത്രയും ബുദ്ധിമുട്ടും കാര്യങ്ങളും കൊണ്ടാണ്. തുടർ ചികിത്സ നടത്തിയാൽ കലാധരൻ ജീവിതത്തിലേക്ക് പൂർണ്ണമായി മടങ്ങിയെത്തുമെന്ന് ഡോക്ടർമാർ ഉറപ്പു നൽകിയിട്ടുണ്ട്. ഇതിന് ഇനി വേണ്ടിവരിക 3 ലക്ഷം രൂപയാണ്. ദിവസച്ചെലവിന് പോലും ഇവരുടെ കയ്യിൽ പണമില്ല. 3 ലക്ഷം രൂപ കണ്ടെത്തുകയെന്നാൽ ഇവരെ സംബന്ധിച്ച് അസാധ്യമാണ്. ഇനി 2 ഓപ്പറേഷനും കൂടി വേണം. അത് ഏകദേശം 3 ലക്ഷം രൂപന്റെ അടുത്ത് വരും. ഞങ്ങൾക്ക് കൂട്ടി കൂടില്ല, വേറെ നിവൃത്തിയുമില്ല. ആത്മാവത്തിന്റെ വക്കത്ത് നിൽക്കണ്. കരുണയുള്ള മനുഷ്യരിലാണ് ഇനി പ്രതീക്ഷ. സഹായമുണ്ടാകണം. ഈ കുടുംബത്തെ ചേർത്തു പിടിക്കാനാകണം. 24 പാലക്കാട്.